മെസ്യൂട്ട് ഓസിൽ, നിന്നെ പ്രണയിക്കാത്ത ഒരു യഥാർത്ഥ ഫുട്ബോൾ പ്രേമിയും ഒരു പക്ഷേ ഇന്ന് ഫുട്ബോൾ ലോകത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഗോളടിച്ചു കൂട്ടുന്ന രാജാക്കന്മാർ വാഴുന്ന ഈ ഫുട്ബോൾ ലോകത്തും അസിസ്റ്റുകളുടെ രാജകുമാരൻ എന്ന പേരിൽ നിന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ നീ ചെറുതൊന്നുമല്ല ചെയ്തിട്ടുള്ളത്. എന്നിട്ടും നീ ഇത്രമേൽ ക്രൂശിക്കപ്പെട്ടതിൽ ഞങ്ങൾ ഫുട്ബോൾ ലോകത്തെ ഒരു നിമിഷം വെറുത്തുപോയി. ഓസിൽ, നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ജർമ്മൻ സാമ്രാജ്യം എത്രമേൽ അത്തപതിച്ചുപോയി. അതെ, ഞാനും ഒരു മനുഷ്യനാണ്. എനിക്ക് സഹിക്കാൻ കഴിയുന്ന അത്രേ ഞാൻ സഹിച്ചു. ഇനി എനിക്ക് പറ്റില്ല, ഞാൻ പടിയിറങ്ങുകയാണ് എന്ന് നീ പറഞ്ഞപ്പോൾ തകർന്നത് ഒരു കൂട്ടം മനുഷ്യത്വമുള്ള സമൂഹത്തിൻ്റെതായിരുന്നു. ഒടുവിൽ ജർമ്മനിയിലെ വംശധിക്ഷേപത്തിന് മുന്നിൽ മുട്ടുകുത്തിയ ഓസിൽ ജർമ്മൻ ഫുട്ബോളിനോട് വിട പറഞ്ഞു. അവർ അവരുടെ ഏറ്റവും മികവുറ്റ കളിക്കാരനെയാണ് കുടിയേറ്റക്കാരന് മുസ്ലിം മതമാണെന്ന് പറഞ്ഞ് തളർത്തി കളഞ്ഞത്. ഒരു പക്ഷേ ഇന്ന് അവൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ജർമ്മൻ ഫുട്ബോൾ വേറെ തലത്തിലേക്ക് ഉയർന്നേനെ. വിമർശനങ്ങളുടെയും പരിഹാസങ്ങളുടെയും ചൂഷണങ്ങളുടെയും ഇരുട്ടിൽ നിന്ന് തൻ്റെ കളിമികവ് കൊണ്ട് വെളിച്ചമേകാൻ ശ്രമിച്ചിട്ടും അംഗീകരിക്കപ്പെടാത്ത ഒരു ജർമ്മൻ വസന്തം. ഗോൾ അടിക്കുന്നതിന് മാത്രമല്ല ഗോൾ അടിപ്പിക്കുന്നതിനും പ്രാധാന്യമുണ്ടെന്ന് ഫുട്ബോൾ ലോകത്തെ പഠിപ്പിച്ച മെസുട്ട് ഓസിൽ ഇന്ന് ഫുട്ബോൾ ലോകത്ത് സ്കില്ലുകളും അസിസ്റ്റുകളും കൊണ്ട് നിറഞ്ഞാടുന്ന വിവിധ രാജ്യങ്ങളിലുള്ള യുവ മിഡ്ഫീൽഡേഴ്സിനെ ജൂനിയർ ഓസിൽ, അതെ, നിന്റെ പേരും കൂട്ടിയാണ് വിളിക്കുന്നത്. അതിനൊരു ഉദാഹരണമല്ലേ ഇന്ത്യൻ ഓസിൽ എന്നറിയപ്പെടുന്ന സഹൽ അബ്ദുൽ സമദൊക്കെ. ഇങ്ങനെ ഒട്ടനവധി താരങ്ങളുണ്ട്. അതുമാത്രം മതിയില്ലേ നിന്റെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. ഇനി എതിരാളികൾ എന്ത് തന്ത്രം ഉപയോഗിച്ച് വന്നാലും തൻ്റെ കാലുകൾ കൊണ്ട് ആ ബോളിനെ റാഞ്ചിയെടുത്ത് സുന്ദരമായ പാസുകളും സ്കില്ലുകളും കൊണ്ട് തനിക്ക് ഗോളടിക്കാൻ കിട്ടിയ അവസരങ്ങൾ പോലും സഹതാരങ്ങൾക്ക് ദാനമായി നൽകുന്ന ഒരു ഈഗോയും പോലുമില്ലാത്ത ഒരു സാധു മനുഷ്യനാണ് ഓസിൽ. കാൽപന്ത് കളിയുടെ ആ മൊഞ്ച് നിങ്ങൾക്ക് കാണണമെങ്കിൽ, അല്ലെങ്കിൽ കാൽപന്തിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കണമെങ്കിൽ നിങ്ങൾ ഓസിലിൻ്റെ ആ കളിയൊന്ന് കണ്ടു നോക്കണമായിരുന്നു. 2014 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും നിങ്ങളും വസിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ തന്നെ അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആരാധകർക്കിടയിൽ ഒരുപാട് പേര് ജർമ്മനിയെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അത് ജർമ്മൻ ഫുട്ബോളിൻ്റെ കളിരീതി കണ്ടിട്ടൊന്നുമല്ല, മറിച്ച് മെസുട്ട് ഓസിൽ എന്ന മാന്ത്രികൻ ചിരിക്കുന്ന മുഖവുമായി എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ഒരുത്തൻ ജർമ്മൻ ഫുട്ബോളിനെ ഭരിക്കുന്ന കാലമായിരുന്നു അത്. 2014 വേൾഡ് കപ്പിൽ അവൻ്റെ ആ മനോഹരമായ കളിരീതിയും ആ സുന്ദരമായ അസിസ്റ്റുകളും ഗോളുകളും കണ്ടായിരിക്കണം അന്ന് ജർമ്മനിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേര് നമ്മളെ കേരളം അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നത്. വേൾഡ് കപ്പ് നടക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയും ഒക്കെ ഫ്ലെക്സുകൾ അവരുടെ ആരാധകരെ നമ്മുടെ നാട്ടിൻപുറത്ത് വെക്കുമ്പോൾ അതിനൊക്കെ ഇടയിൽ നമുക്കന്ന് കാണാമായിരുന്നു ജർമ്മനിയുടെ ഫ്ലെക്സും. അതിനൊക്കെ കാരണം ഓസിൽ എന്ന മാന്ത്രികൻ തന്നെയായിരുന്നു. കാരണം ആ ഫ്ലെക്സിൽ നമുക്ക് കാണാമായിരുന്നു ഒരു ചിരിക്കുന്ന മുഖവുമായി ഒരു പയ്യെ നിൽക്കുന്നത്, അതെ, മെസുട്ട് ഓസിൽ. പക്ഷേ ഇന്ന് ഓസിൽ ജർമ്മനിയോട് എന്തു തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയില്ല. എന്തിനായിരുന്നു നിങ്ങൾ ആ പാവം മനുഷ്യനോട് ഇത്രയും മോശമായി പെരുമാറിയത്? അതിന് അവൻ എന്തു തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? ഒരു പക്ഷേ അവൻ ചെയ്ത തെറ്റ് ഇതായിരിക്കും. 2014 വേൾഡ് കപ്പിൽ ജർമ്മനിക്കായി മിന്നും പ്രകടനം കാഴ്ചവെച്ച മെസുട്ട് ഓസിൽ ജർമ്മനിയെ ലോകകപ്പ് ജേതാക്കളാക്കി മാറ്റിയതായിരിക്കും അവൻ ചെയ്ത തെറ്റ്. നിങ്ങൾ ഇന്ന് അവനെ ഒരു കുടിയേറ്റക്കാരൻ ആണെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അവനെ കുറ്റപ്പെടുത്തുന്നത്? എന്നാൽ അന്ന് 2014 വേൾഡ് കപ്പ് ഓസിൽ നിങ്ങൾക്ക് നേടി തന്നപ്പോൾ അന്ന് അവനെന്തേ കുടിയേറ്റക്കാരനല്ലേ? അവൻ്റെ തോളിലേറിക്കൊണ്ടല്ലേ നിങ്ങൾ അന്ന് വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായത്? അന്ന് നിങ്ങൾ അവൻ്റെ മേലിൽ വിശ്വാസം അർപ്പിച്ചതല്ലേ? പിന്നീട് എങ്ങനെയാണ് നിങ്ങൾക്ക് അവൻ്റെ മേലിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വംശീയധിക്ഷേപം നടത്താനുള്ള മനസ്സ് വന്നത്? ഓസിൽ തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, ജർമ്മനിക്കായി ഞാൻ ഗോളടിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ജർമ്മനിക്കാരനും, അതേസമയം ജർമ്മനിക്കായി ഗോളടിച്ചിട്ടില്ലെങ്കിൽ ഞാനൊരു കുടിയേറ്റക്കാരനുമാണെന്ന്. ഒടുവിൽ അത് തന്നെയായിരുന്നു യാഥാർത്ഥ്യം. 2014 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ പ്രൗഢിയോടുകൂടെ 2018 റഷ്യയിലേക്ക് വണ്ടി കയറിയപ്പോൾ അവിടെ ഒരു ദുരന്തമാണെന്ന് സംഭവിക്കാൻ പോകുന്നത് ഒരിക്കലും വിചാരിച്ചു കാണില്ല. പക്ഷേ ആ തോൽവിയുടെ കാരണം കണ്ടെത്താൻ വേണ്ടി അവർ കൂടുതൽ തിരയേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം കച്ചകെട്ടിയ ആ 11 പേർക്കിടയിൽ ആ കുറിയ മനുഷ്യനും ഉണ്ടായിരുന്നു, മെസുട്ട് ഓസിൽ. എന്നാൽ ഇന്ന് തകർന്നടിഞ്ഞു നിൽക്കുന്ന ജർമ്മൻ നിരയിലേക്ക് നോക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ആ ചിരിക്കുന്ന മുഖമാണ്, അതെ, മെസുട്ട് ഓസിൽ. ഒരു പക്ഷേ ഇന്ന് അവൻ്റെ വിടവ് കൊണ്ടാകാം ജർമ്മനി ഇത്രയും തരം താന്നു പോയത്.
തൻ്റെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലം വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ ഒരു ചെറു പുഞ്ചിരി കൊണ്ട് തോൽപ്പിക്കുന്ന അമാനുഷിക കഴിവുള്ള താരമായിരുന്നു ഓസീൽ. മറ്റുള്ള താരങ്ങളോട് ദേഷ്യം കാണിക്കാത്തവനും മറ്റുള്ള താരങ്ങളെ ചൊടിപ്പിക്കാത്തവനും എന്തിനു പറയുന്നു തന്നെ തെറി പറയുന്നവരോട് പോലും ചെറു പുഞ്ചിരിയിൽ മറുപടി കൊടുത്തുകൊണ്ട് ഒരു ഈഗോയും പോലും ഇല്ലാത്ത അഹങ്കാരമില്ലാത്ത അസിസ്റ്റുകളുടെ രാജകുമാരനെ പണം തരാം ടീമിൽ നിന്ന് ഒന്ന് പോയി തരുമോ എന്ന് പറയുന്ന ആർസണൽ, നിങ്ങൾക്കും എങ്ങനെയാണ് തോന്നിയത് ആ പാപ മനുഷ്യനെ തളർത്തിക്കളയാൻ? അന്നൊരിക്കൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരായ മത്സരത്തിൽ കോർണർ കിക്ക് എടുക്കാൻ വന്ന ഓസിലിനെതിരെ അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകർ ഭക്ഷണം കൊണ്ട് തന്നെ എറിഞ്ഞപ്പോൾ അതെടുത്ത് ചുംബിച്ചവനല്ലേ ഓസിൽ? കാരണം പട്ടിണിയുടെ വില എന്തെന്ന് ഓസിലിന് അറിയാമായിരുന്നു. തനിക്ക് ലഭിക്കുന്ന ഓപ്പൺ ചാൻസുകൾ പോലും ഗോൾ നേടാതെ തൻ്റെ സുഹൃത്തുക്കൾക്ക് ദാനം ചെയ്യുന്ന മനസ്സായിരുന്നു ഓസിലിൻ്റേത്. ഒരു കാലത്ത് വമ്പൻ ടീമുകൾ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും റിയൽ മാഡ്രിഡ് വിട്ടുപോവാത്ത ഓസിൽ അവസാനം ആർസണലിലേക്ക് മാറി. വംശീയധിക്ഷേപത്തിനിരയായിക്കൊണ്ട് തൻ്റെ നാഷണൽ ടീമിൽ നിന്നും സ്വയം പടിയിറങ്ങി. അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ 2014 വേൾഡ് കപ്പ് അന്ന് ജർമ്മനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ലായിരുന്നു. ഇന്നും ഞാനും നിങ്ങളും കാത്തിരിക്കുന്നത് ഓസിലിൻ്റെ ആ മനോഹരമായ കളി കാണാൻ വേണ്ടിയാണ്. എത്രയും പെട്ടെന്ന് ഓസിലിൻ്റെ കളി കാണാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ സംബന്ധമായ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.